നിൽക്കുന്നത്. ഇവിടെ നമ്മളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ റോസ് എസേബിയസ് ഒത്തിരി സ്നേഹത്തോടെ നമ്മളെ സ്വാഗതം ചെയ്യാനേ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സിസ്റ്ററിന് എന്താ പറയാനുള്ളതെന്ന് കേട്ടാലോ സിസ്റ്റർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആദരണീയരായ മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്കൂൾ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടമായ എൽ കെ ജി ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഒരു തലമുറ കൂടി ഇന്ന് സ്കൂൾ ജീവിതം ആരംഭിക്കുകയാണ്. പതിവിന് വിപരീതമായി കരച്ചിലും ചിണുങ്ങലുമില്ലാതെ മാതാപിതാക്കളെ വേർപിരിയുന്നതിൻ്റെ വേദനകളില്ലാതെ സ്കൂൾ ബാഗിൻ്റെയും സ്കൂൾ ബസ്സുകളുടെയും വർണ്ണക്കുടകളുടെയും ഒന്നും ആരവമില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് ഇന്ന് നിങ്ങൾ സ്കൂൾ ജീവിതം ആരംഭിക്കുകയാണ്. അക്ഷരങ്ങളുടെ കൂട്ടുകാരാകാൻ, അറിവിൻ്റെ മണിച്ചപ്പ് തുറക്കാനുള്ള കൂട്ടുകാരോടൊത്തുള്ള ഈ യാത്രയിൽ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും മേരിമാതാ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഈ മേരിമാതാ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ സജീവമായ നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ചിരിയും കളിയുമില്ലാത്ത ഈ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓസ്കാർ വൈൽഡിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് ഓർമ്മ വരുന്നത്. കൊട്ടാര സദൃശമായ ഒരു വീട്ടിൽ ഒരു രാക്ഷസൻ ജീവിച്ചിരുന്നു. രാക്ഷസൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും നല്ലൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടം നിറയെ പൂക്കളും കായകനികളുമുള്ള പല വൃക്ഷാദികൾ നിറഞ്ഞു നിന്നിരുന്നു. ആ തോട്ടത്തിലെ കുട്ടികൾ, ആ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളും കളിക്കാനെത്തിയിരുന്നു. അവർ അവിടെ ഏറെ സന്തോഷത്തോടെ ആവേശത്തോടെ കളികളിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ രാക്ഷസന് ഇതൊന്നും ഇഷ്ടമായില്ല. തനിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആ മനുഷ്യൻ കുട്ടികളെ പുറത്താക്കാൻ വേണ്ടി തോട്ടത്തിന് ചുറ്റും മതിൽ പണിത് ഗേറ്റ് വെച്ചു. അതോടെ കുട്ടികൾക്ക് തോട്ടത്തിൽ പ്രവേശിക്കാൻ സാധ്യതയില്ലാതായി. കുട്ടികൾ വരാതായതോടെ തോട്ടം ശോകമൂകമായി തീർന്നു. പക്ഷികൾ വരാതായി, പൂമ്പാറ്റകൾ വരാതായി, ചെടികളിലും മരങ്ങളിലും പൂക്കൾ വിടരാതായി. അങ്ങനെ ആ തോട്ടം കരിഞ്ഞു കരിഞ്ഞ് തീർന്നു. മറ്റ് തോട്ടങ്ങളിലൊക്കെ പൂക്കളുണ്ടായിട്ടും വസന്തം വന്നെത്തിയിട്ടും രാക്ഷസന്റെ തോട്ടത്തിൽ മാത്രം പൂക്കൾ വിടർന്നില്ല. എന്തുകൊണ്ടാണ് തൻ്റെ തോട്ടത്തിൽ പൂക്കൾ വിടരാത്തതെന്നും അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയിരിക്കെ ഒരു നാൾ മതിലിൻ്റെ പഴുതുകളിലൂടെ കുറേ കുട്ടികൾ തോട്ടത്തിൽ പ്രവേശിച്ചു. അവ തോട്ടത്തിൽ അങ്ങുമിങ്ങും ഓടി നടന്ന് കളിക്കാൻ ആരംഭിച്ചു. കുട്ടികളുടെ ശബ്ദം കേട്ട് രാക്ഷസൻ പുറത്തേക്ക് വന്നു. രാക്ഷസനെ കണ്ട കുട്ടികൾ പേടിച്ചരണ്ട് നാലുപാടും ചിതറി ഓടി. പക്ഷെ ഒരു ചെറിയ കുട്ടി മാത്രം ഓടാനാകാതെ അവിടെ നിന്നു. രാക്ഷസനെ കണ്ട കുട്ടി പേടിച്ചു കരയാൻ തുടങ്ങി. രാക്ഷസൻ കുട്ടിയുടെ അടുത്ത് ചെന്നു. രാക്ഷസൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒന്നും ഉപദ്രവിക്കുകയില്ല, നിനക്ക് എന്താണ് ആവശ്യമെന്ന് അദ്ദേഹം ചോദിച്ചു. രാക്ഷസനോട് കുട്ടി പറഞ്ഞു, എനിക്ക് മരത്തിൽ കയറണം. രാക്ഷസൻ കുട്ടിയെ മരത്തിൽ കയറ്റിയിരുത്തി. ഉടനെ കുട്ടിയുടെ സന്തോഷപൂർണമായ ചിരി കണ്ടിട്ട് രാക്ഷസന്റെ ഹൃദയം നിറഞ്ഞു. എത്ര മനോഹരമായ പുഞ്ചിരി! രാക്ഷസനും കുട്ടിയും കളിക്കുന്നത് കണ്ടിട്ട് മറ്റു കുട്ടികളും തിരിച്ചു വന്നു. അവരും സന്തോഷത്തോടെ കളിയിൽ ഏർപ്പെട്ടു. പതുക്കെ പതുക്കെ എല്ലാ ചെടികളും മരങ്ങളും പൂക്കാൻ തുടങ്ങി. പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ ആ തോട്ടത്തിലേക്ക് കടന്നു വന്നു. ഇത് കണ്ട രാക്ഷസന് തൻ്റെ തെറ്റ് മനസ്സിലായി. അതെ, കുട്ടികൾ അവരാണ് ഈ തോട്ടത്തെ ഇത്ര സജീവമാക്കുന്നത്. അദ്ദേഹം തൻ്റെ ഗേറ്റുകളൊക്കെ തുറന്നിട്ടു, മതിലുകളൊക്കെ മാറ്റി, എല്ലാവർക്കും പ്രവേശനം നൽകി. സ്വാർത്ഥനായ രാക്ഷസൻ കുട്ടികളുടെ സാമീപ്യത്തെ വീണ്ടും ആഗ്രഹിച്ചതുപോലെ നമ്മളും കുട്ടികളുടെ സാമീപ്യം എന്നും ആഗ്രഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളോട് ഒത്തായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കുട്ടികളെ ഏറ്റവും കരുതലോടെയും ശ്രദ്ധയോടെയും പരിപാലിക്കുക. നമുക്കറിയാം, 3 വയസ്സുമുള്ള ഈ കാലഘട്ടം അവരുടെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. ഇനിയുള്ള സമയങ്ങളിൽ ഓരോ സമയത്ത് സ്ഥലങ്ങളിലും നിഷ്കർഷിക്കേണ്ട സഭ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ അവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണം. ഭവനം എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥലമാകണം. നിങ്ങളുടെ ഭവനത്തിലെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും പ്രോത്സാഹനങ്ങളും കുട്ടികൾക്ക് എപ്പോഴും
ആത്മവിശ്വാസം പകരും. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതാപിതാക്കൾ എടുക്കുന്ന ജീവിത നിലപാടുകൾ കുട്ടികളുടെ വളർച്ചയിലെ അടിസ്ഥാന ശിലകളാണ്. ക്ലേശങ്ങളുടെ ഈ കോവിഡ് കാലത്ത് ശ്രദ്ധയും കരുതലും പുലർത്തി നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം. എത്രയും വേഗം ഈ കുഞ്ഞു കുരുന്നുകൾക്ക് സ്കൂളിലെത്താൻ ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു സ്കൂൾ ജീവിതം ഇവർക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ പ്രവേശനോത്സവം കൂടെ ആരൊക്കെയാ വന്നേക്കുന്നേ നോക്കിയേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡോറയും പൂജയുമാണ്. അവരെ നമ്മൾക്ക് നമ്മളുടെ പ്രവേശനോത്സവത്തിന് കൂട്ടിയാലോ? അവരെയും കൂട്ടി ഒരു അടിപൊളി പാട്ട് കേട്ടാലോ? നമുക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ടുമായി നമ്മുടെ കൊച്ചു കൂട്ടുകാരി അമ്മയായിത്തന്നു. വിദ്യാർത്ഥികൾ ഞങ്ങൾ ആനന്ദ പുഷ്പങ്ങൾ നൽകിയിരട്ടെ. ആഘോഷവേളയിൽ ആനന്ദ നൃത്തത്തെ ആശംസ ഞങ്ങൾ നേർന്നിരട്ടെ. മേരി മാതാ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഞങ്ങൾ ആനന്ദ പുഷ്പങ്ങൾ നൽകിയിരട്ടെ. ആഘോഷവേളയിൽ ആനന്ദ നൃത്തത്തെ ആശംസ ഞങ്ങൾ നേർന്നിരട്ടെ. സ്നേഹിതരെ കാണുന്നുവോ നിങ്ങൾ അങ്കണമുറ്റത്ത് വാടി കളിക്കുന്ന തുമ്പികളെ, കുഞ്ഞിനാളെ പോലെ മുറ്റത്ത് നിൽക്കുന്ന കുഞ്ഞു ചെടികളെ കാണുന്നില്ലേ? കുഞ്ഞിളം കാറ്റു വന്നും മാവച്ചെങ്ങോട്ടോ നീ മറഞ്ഞതും കാണുന്നില്ല. കുഞ്ഞിനാളെ പോലെ മുറ്റത്ത് നിൽക്കുന്ന കുഞ്ഞു ചെടികളെ കാണുന്നില്ലേ? കുഞ്ഞിളം കാറ്റു വന്നും മാവച്ചെങ്ങോട്ടോ നീ മറഞ്ഞതും കാണുന്നില്ലേ? ഓടി മറഞ്ഞതും കാണുന്നില്ലേ? മേരി മാതാ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഞങ്ങൾ ആനന്ദ പുഷ്പങ്ങൾ നൽകിയിരട്ടെ. ആഘോഷവേളയിൽ ആനന്ദ നൃത്തത്തെ ആശംസ ഞങ്ങൾ നേർന്നിരട്ടെ. മേരി മാതാ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഞങ്ങൾ ആനന്ദ പുഷ്പങ്ങൾ നൽകിയിരട്ടെ. ആഘോഷവേളയിൽ ആനന്ദ നൃത്തത്തെ ആശംസ ഞങ്ങൾ നേർന്നിരട്ടെ. ാനും പാടി പാടിക്കാനും സ്നേഹത്തിൻ പൂക്കളായ അധ്യാപകർ, അക്ഷരമൊഴി തരാനായി കുട്ടിയിലെ അമ്മമാരെ പോലെ അധ്യാപകർ, കടകൾ പാടാനും പാടി പാടിക്കാനും സ്നേഹത്തിൻ പൂക്കളായ അധ്യാപകർ. മേരി മാതാ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഞങ്ങൾ ആനന്ദ പുഷ്പങ്ങൾ നൽകിയിരട്ടെ.
ആഘോഷവേളയിൽ ആനന്ദനത്ത ആശംസ ഞങ്ങൾ നേർന്നിരട്ടെ. മേരി മാത സ്കൂളിൽ വിദ്യാർത്ഥികൾ ഞങ്ങൾ ആനന്ദ പുഷ്പങ്ങൾ നൽകിയിരട്ടെ. ആഘോഷവേളയിൽ ആനന്ദനത്ത ആശംസ ഞങ്ങൾ നേർന്നിരട്ടെ. നമ്മളെ വെൽക്കം ചെയ്യാനേ ഒരു സൂപ്പർ സ്റ്റാർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് അറിയില്ലേ? നമ്മുടെ സ്വന്തം മിക്കി മൗസ്. മിക്കി മൗസിനെയും കൂട്ടി ഒരു ഡാൻസ് കണ്ടാലോ? നമുക്ക് വേണ്ടി നൃത്ത ചൂടുമായി നമ്മുടെ സ്വന്തം ഇസബല ചേച്ചി എത്തുന്നു. Yeah.
ഓർമ്മിക്കുന്നു.